2014 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയ ഒരു പഠനത്തിനു വേണ്ടി ഒരു ക്ലാസ്സിലെ കുട്ടികളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചു. ഈ കുട്ടികളോട് ക്ലാസ് എടുക്കുന്നതിന് നോട്ടുകൾ രണ്ട് വ്യത്യസ്ത തരത്തിലുണ്ടാക്കാൻ ഗവേഷകർ ആവശ്യപ്പെട്ടു. ആദ്യത്തെ ഗ്രൂപ്പിലെ കുട്ടികളോട് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ കൈകൊണ്ട് എഴുതി നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞു. പക്ഷേ ഈ രീതിയെപ്പറ്റി ഒരുപാട് പരാതികൾ ഉയർന്നു. കാരണം ഇതൊരുപാട് അധ്വാനം വേണ്ടിവരുന്ന, ഒരുപാട് സമയമെടുക്കുന്ന, കൈയൊക്കെ കഴക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ കുട്ടികളോട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നോട്ട് തയ്യാറാക്കാനും പറഞ്ഞു. അതുവഴി കുറെ കൂടി വേഗത്തിൽ കുറച്ച് അധ്വാനം കൊണ്ട് നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും രണ്ടാമത്തെ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ആദ്യത്തെ ഗ്രൂപ്പിലെ കുട്ടികളെ അപേക്ഷിച്ച് ഇരട്ടി പേജോളം നോട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പഠനത്തിന്റെ ഉദ്ദേശം ഇതിൽ ഏത് രീതിയിൽ നോട്ട് തയ്യാറാക്കുമ്പോഴാണ് കുട്ടികൾക്ക് അത് കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിരുന്നു. അങ്ങനെ സെമസ്റ്ററിന്റെ അവസാനം ഗവേഷകർ ഈ രണ്ട് ഗ്രൂപ്പിലെ കുട്ടികൾക്കും പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ പരിശോധിച്ചു. അവരെ അതിശയിപ്പിച്ചുകൊണ്ട് കൈകൊണ്ടെഴുതി നോട്ട് തയ്യാറാക്കിയ കുട്ടികൾക്ക് ടൈപ്പ് ചെയ്ത് നോട്ട് തയ്യാറാക്കിയ കുട്ടികൾക്ക് കിട്ടിയതിന്റെ ഇരട്ടി മാർക്ക് പരീക്ഷയിൽ നേടാൻ കഴിഞ്ഞു. പിന്നെ അവർ കരുതി ഒരുപക്ഷെ കൈകൊണ്ടെഴുതി നോട്ട് തയ്യാറാക്കിയത് കൊണ്ട് അവർ ക്ലാസ്സിനു ശേഷം കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച് കാണുമെന്നാണ്. അതുകൊണ്ട് അവർ വീണ്ടും രണ്ട് പരീക്ഷകൾ നടത്തി. ആദ്യത്തെ തവണ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ അവർക്ക് പഠിക്കാൻ ഒട്ടും സമയം കൊടുക്കാതെ ഒരു പരീക്ഷ നടത്തി. പിന്നെ അവർ നോട്ട് തയ്യാറാക്കി ഒരാഴ്ച പിന്നിട്ട ശേഷം രണ്ട് ഗ്രൂപ്പിലെ കുട്ടികളെയും നേരത്തെ അറിയിക്കാതെ അപ്രതീക്ഷിതമായി ഒരു പരീക്ഷ നടത്തി. രണ്ട് പരീക്ഷകളിലും കൈകൊണ്ട് നോട്ട് എഴുതിയ കുട്ടികൾക്ക് ടൈപ്പ് ചെയ്ത് നോട്ട് എഴുതിയ കുട്ടികളെക്കാൾ ഇരട്ടി മാർക്ക് നേടാൻ കഴിഞ്ഞു. ഈ ഒരു ഗവേഷണത്തിൽ അവർ കണ്ടെത്തിയ ഒന്നാണ് എഫേർട്ട് പ്രിൻസിപ്പിൾ. നിങ്ങളൊരു വിവരം ഓർത്തുവെക്കാൻ എത്ര അധികം എഫേർട്ട് അഥവാ അധ്വാനം എടുക്കുന്നുവോ അത്രയും നന്നായി നിങ്ങൾക്കത് ഓർമ്മിച്ചു വെക്കാൻ പറ്റും. ഈ ഒരു ആശയം നമുക്ക് സ്വയം മികവ് നേടാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ നമ്മുടെ തന്നെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ്. ആയിരക്കണക്കിന് ബുക്കുകളും വീഡിയോകളും പോഡ്കാസ്റ്റുകളും എല്ലാം നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഇതൊക്കെ വായിച്ച് കണ്ടും കേട്ടുമൊക്കെ പഠിക്കാനായി നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നു എന്നത് ഇവിടെ പ്രസക്തമല്ല. അത് നിങ്ങൾക്ക് ഓർത്തുവെക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എങ്കിൽ അവ അർത്ഥശൂന്യമായി മാറും. ഓഡിയോ ബുക്കുകൾ കേൾക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അവ മാത്രം ഉപയോഗിച്ച് പഠിക്കുന്നത് അത്ര അഭികാമ്യമായ ഒന്നല്ല. ചുമ്മാ കേട്ട് പഠിക്കുക എന്നത് വളരെ എളുപ്പമാണ്. അതിലൊട്ടും അധ്വാനം ആവശ്യമില്ല. മുമ്പൊക്കെ ഞാനും ഓഡിയോ ബുക്ക് മൊത്തം കേട്ട് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും തന്നെ അത് മുഴുവൻ മറന്നുപോകുമായിരുന്നു. ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർത്തുവെക്കാനായി ഉണ്ടാക്കിയെടുത്ത നോട്ട് ടേക്കിംഗ് മിനി ഹാബിറ്റ്, അതായത് കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ തയ്യാറാക്കുക എന്ന ശീലത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നോട്ട് ടേക്കിംഗ് മിനി ഹാബിറ്റിന്റെ ഭാഗമായി ഞാൻ ഈ ചെറിയ വാട്ടർ പ്രൂഫ് നോട്ട്ബുക്കുകൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അതിന്റെ ഫോണിനേക്കാളും ചെറുതായതുകൊണ്ട് അവ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു ബുക്ക് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരു ആഹാ മൊമെന്റ് ഉണ്ടാവുന്നു. അതായത് ഒരു കാര്യം കേട്ട് പെട്ടെന്ന് അത് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രാധാന്യമുള്ള ഒന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ നമുക്ക് അത് ഈ ചെറിയ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കാം. കുറച്ച് ദിവസം മുൻപ് ഞാൻ ജിമ്മിൽ വെച്ച് ഡേവിഡ് ഗോഗിൻസിന്റെ കാൻ ഹെർട്ട് മീ എന്ന ഓഡിയോ ബുക്ക് കേൾക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം കുക്കി ജാർ മെത്തേഡിനെ പറ്റി പരാമർശിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആഹാ മൊമെന്റ് ഉണ്ടായി. അപ്പോൾ തന്നെ എന്റെ തലയിൽ ഒരു ബൾബ് കത്തി. ഇത് കൊള്ളാമല്ലോ, ഇത് ഞാൻ എന്തായാലും ഓർത്തുവെക്കണം എന്ന് തോന്നി. ഞാൻ എടുത്തിരുന്ന വെയിറ്റ്സ് ഒക്കെ താഴെ വെച്ച് എന്റെ ചെറിയ നോട്ട്ബുക്കും പേനയും എടുത്ത് കുക്കി ജാർ മെത്തേഡ് എന്താണെന്ന് അതിൽ എഴുതി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ കേട്ട ഓഡിയോ കുറച്ചു നേരം കൂടി റീവൈൻഡ് ചെയ്ത് ആ ഭാഗം ഒന്നുകൂടി കേട്ടു. ഈ ഒരു രീതി വെച്ച് എനിക്ക് ഈ ഒരു വിവരം കുറിച്ചു വെക്കാൻ അത് വെറുതെ കേട്ടിരിക്കുന്നതിന്റെ 20 ഇരട്ടി അധ്വാനം വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഇപ്പോഴും വളരെ നന്നായി ഓർമ്മയുണ്ട്. ഇനി എനിക്ക് ഒരു വിഷയം കുറെ കൂടി നന്നായി പഠിച്ച് ഓർത്തുവെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറെ കൂടി എഫേർട്ട് എടുത്ത് അതിനെ കൂട്ടുകാരുമായുള്ള ഒരു സംഭാഷണത്തിന്റെ ഭാഗമായി പരാമർശിക്കാം. സ്വന്തം അറിവ് വർദ്ധിപ്പിക്കാൻ താല്പര്യമുള്ള ചില സുഹൃത്തുക്കളെ കണ്ടെത്തി നിങ്ങൾക്ക് കിട്ടിയ ഇത്തരം പുതിയ അറിവുകൾ അവരുമായി പങ്കുവയ്ക്കാം. ഇത്തരത്തിലൊരു കാര്യം വീണ്ടും വീണ്ടും ഓർക്കാൻ നിങ്ങൾ എത്രമാത്രം ശ്രമിക്കുന്നുവോ അത്രയും നന്നായി ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ പതിയും. ഇപ്പോൾ നിങ്ങൾ എഫേർട്ട് പ്രിൻസിപ്പളിനെ കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് നിങ്ങളിത് പ്രയോജനപ്പെടുത്താനായി കൂടുതൽ ബുക്കുകൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം. ഇത്തരത്തിൽ ഞാൻ വായിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു ബുക്ക് ഡേവിഡ് ഗോഗിൻസിന്റെ കാൻ ഹേർട്ട് മീ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരുപാട് അറിവുകളുണ്ട്. അവസാനമായി നിങ്ങളൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അഥവാ സോഷ്യൽ മീഡിയയും മറ്റ് ഡിസ്ട്രാക്ഷൻസും കാരണം മാക്സിമം കാര്യക്ഷമത നേടാൻ കഴിയാതെ പോകുന്ന ഒരാളാണെങ്കിൽ അതിന് പരിഹാരമായി ഡീപ് വർക്ക് കൺസെപ്റ്റ് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ മിനി കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതും മലയാളത്തിൽ. ഈ കോഴ്സിൽ ഡീപ് വർക്ക് എന്താണെന്നും ഡീപ് വർക്കും ഷാലോ വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഡീപ് വർക്കിന്റെ വ്യത്യസ്ത ശൈലികൾ എന്തൊക്കെയാണെന്നും അച്ചടക്കത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വെറും 199 രൂപയ്ക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിനോടൊപ്പം ഗ്രാൻഡ് ജസ്റ്ററിന്റെ ശക്തിയും മടിയുടെ ഗുണങ്ങളും നിങ്ങൾക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ള ലിങ്കിൽ നിന്നും ഈ കോഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.